അതെ, സാങ്കേതിക തടസ്സമുണ്ട്. നമുക്ക് ശ്രീ സി പി നാരായണനിലേക്ക് എത്താം. ശ്രീ സി പി നാരായണൻ, നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ, ചില പരസ്യമായ ഏറ്റുമുട്ടലുകൾ ഒക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാര സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ടതുപോലെ ഒരു തഴയപ്പെടൽ വീണ്ടും ഉണ്ടാകുമോ രമേശ് ചെന്നിത്തലയ്ക്ക്? അതോ വി ഡി സതീശനായിരിക്കുമോ അധികാരത്തിലേക്ക് വരിക? ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് ആരെത്തും എന്നത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പവും വെല്ലുവിളിയും ഉണ്ടാക്കുന്ന കാര്യമാകുമോ? അതിലേക്ക് പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നോടല്ലേ ചോദ്യം? അതെ അതെ. മറ്റേ ഇപ്പൊ നേരത്തെ ചർച്ചയുടെ ഇടയിൽ ഈ പ്രകാശ് കാരാട്ടിനെ മാറ്റി സീതാറാം യെച്ചൂരിയെ കൊണ്ടുവന്നതിനെ പറ്റി പറയണ്ടായി. അത് ഞങ്ങളുടെ പാർട്ടിയെ പറ്റിയുള്ള അജ്ഞാന അറിവുകേടുകൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങൾ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ഒരു സ്ഥാനത്ത് മൂന്ന് ടേം മാത്രമേ ഒരാൾ, ഒരു നേതാവ് തുടരാൻ പാടുള്ളൂ. ആ തീരുമാനം എടുത്ത ശേഷം, അത് പ്രകാശ് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ സമയത്താണ് എടുത്തത്. അപ്പോൾ അദ്ദേഹം മൂന്ന് ടേം കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടി കോൺഗ്രസ് നിന്ന് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ, അതാണ് ഒരു ടേം. ആ ടേം മൂന്നെണ്ണം കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ, അത് സീതാറാം യെച്ചൂരിയായി. ഇനി സീതാറാം യെച്ചൂരി ഇതുപോലെ തന്നെ മാറും മൂന്ന് ടേം കഴിയുമ്പോൾ. അത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംഘടനാപരമായ വ്യവസ്ഥയാണ് ഒന്ന്. രണ്ടാമത്, ഈ നിങ്ങളിവിടെ ചോദിച്ച ഈ കാര്യത്തിൽ, ഈ ഇവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇതിലിപ്പോൾ രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശനാണോ അതിലെ മെച്ചമെന്നോ എന്നുള്ളതൊന്നും പറയാനില്ല. പ്രധാന പ്രശ്നം, കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ എന്ത് നിലപാടെടുക്കുന്നു? എന്തുകൊണ്ടാണ് 2016 കിട്ടിയ അത്ര സീറ്റ് കോൺഗ്രസിന് 2021 നേടാൻ കഴിയാതിരുന്നത്? സംഘടനാപരമായ വീഴ്ചയില്ലേ? ആ മൊത്തത്തിൽ സംഘടനാപരമായ ഒരു പിന്നോക്കമടി കോൺഗ്രസിനുണ്ടായത് അത് എന്തുകൊണ്ടാണെന്ന് ആദ്യം അവർ പരിശോധിക്കട്ടെ. അത് അതിനെ മറികടക്കാനുള്ള, അത് ഒരു വ്യക്തി നേതാവായതുകൊണ്ട് മാത്രം നടക്കുന്നതല്ല. അത് രാഷ്ട്രീയ പാർട്ടി ഈ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തി രമേശ് ചെന്നിത്തല, അത് മഹാമോശം, വി ഡി സതീശൻ മഹാക്ഷേമം, അല്ലെങ്കിൽ തിരിച്ച്, അങ്ങനെയല്ല ജനങ്ങൾ ഇതിനെ കാണുന്നത്. ആ ഒരു വ്യാമോഹത്തിലാണ് എങ്കിൽ കോൺഗ്രസ് കൂടുതൽ അപകടത്തിലേക്ക് പോകാനാണ് പോകുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും ഏതെങ്കിലും നേതാവിൻ്റെ, നമ്മൾ കണ്ടതാണല്ലോ, ഗാന്ധി കുടുംബം നേതൃത്വത്തിലുണ്ടായിരുന്നാൽ കോൺഗ്രസ് ഇങ്ങനെ തുടർച്ചയായിട്ട് വിജയം നേടുമെന്നുള്ളത് അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പോയല്ലേ. പിന്നെ ഏത് ഗാന്ധി കുടുംബത്തിലെ അംഗമായാലും കോൺഗ്രസ്സിന് മറ്റേ ഉള്ള സീറ്റ് കുറയുകയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ കണ്ടു. രാഷ്ട്രീയമാണ് പ്രധാനം, രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാഷ്ട്രീയ നയമാണ്, ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ്, അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നേതാവിനെ നോക്കിയിട്ടല്ല, നേതാവിനെ മാത്രം നോക്കിയിട്ടാണ്. കാരണം നേതാവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ജയിക്കുന്നതും ജനപിന്തുണ നേടുന്നതും. അത് അവർ മൊത്തത്തിൽ ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ രാജ്യത്താകെയോ എടുക്കുന്ന കൈക്കൊള്ളുന്ന സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ അവരെ വിലയിരുത്തുന്നത്. അത് കോൺഗ്രസ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ എ ജി ജോർജ്, അവസാനമായി, ഇപ്പോൾ ഈ ഒരു നേതൃത്വത്തിന് വേണ്ടിയുള്ള, അധികാരത്തിന് വേണ്ടിയുള്ള ഒരു പിടിവലി ഇതെല്ലാ പാർട്ടികളിലും സജീവമാണ്.